കോവിഡ് 19 സൃഷ്ടിക്കുന്ന വളരെ കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കൊച്ചു നാടും ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളപ്പോൾ തന്നെ പ്രതിരോധിക്കാൻ ആത്മാർത്ഥമായി നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ അഞ്ച് കാര്യങ്ങൾ കൂടി ഈ ദിവസങ്ങൾ വളരെ ഫലപ്രദമായി ചെലവഴിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന, എന്നാൽ ചിലപ്പോഴെങ്കിലും മറന്നു പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ഈ അഞ്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലായി മാത്രം സൂചിപ്പിക്കട്ടെ. അതിരാവിലെ ആരംഭിക്കുന്ന ട്യൂഷൻ, പടരാൻ സാധ്യതയുള്ള ഒരു വൈറസ് വന്നതോടെ ദൈവത്തിന്റെ മധ്യസ്ഥന്മാർ, ഏജൻസ്, ഇടനിലക്കാർ മിക്ക പേരും ഏറെക്കുറെ അപ്രത്യക്ഷമായി കഴിഞ്ഞു. പല പേരുകളിലായി കാലങ്ങളായി നമ്മെ പറ്റിക്കുകയും സ്വയം വലുതാകുകയും ചെയ്യുന്നവരാണിവർ. നമ്മുടെ പിതാവെന്നറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ഹൃദയത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റുന്നതും ഇക്കൂട്ടരാണ്. ഇവരുടെ ആരുടെയും ശല്യമില്ലാതെ കുറച്ച് നാളുകൾ നമുക്ക് കിട്ടുകയാണ് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ, വിശുദ്ധ ഗ്രന്ഥം കുറച്ച് സമയമെങ്കിലും വായിക്കാൻ, മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ ഈ കൊറോണ ദിനങ്ങൾ നമ്മെ അതിൽ സഹായിക്കട്ടെ. കോവിഡ് 19 ബാധിച്ച ചിലരുടെ റൂട്ട് മാപ്പുകൾ, സഞ്ചാരപാതകൾ ചാനലുകളിൽ ദിവസേന കാണിക്കുന്നുണ്ട്. അവ നമുക്ക് തരുന്നൊരു തിരിച്ചറിവുണ്ട്, ഒരു ബോധ്യം. ഈ രോഗത്തിന് ജാതി, മതം, നിറം, സമ്പത്ത്, രാജ്യം എന്നിങ്ങനെയുള്ള വേലിക്കെട്ടുകളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം എന്നൊരവസ്ഥ. തൽക്കാലം നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷങ്ങളില്ല. നമുക്ക് ഈ സ്ഥിതി അങ്ങ് തുടർന്നുകൂടെ. കൊറോണ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അപ്രത്യക്ഷമായി. ആ സ്ഥാനത്തേക്ക് ഒറ്റ കലാപത്തിൽ നൂറുകണക്കിന് ആളുകളെ കൊല്ലാൻ കെൽപ്പുള്ള വൈറസുകളുമായി രാഷ്ട്രീയ രോഗം ബാധിച്ചവർ നമ്മെ തേടി വരും. അപ്പോൾ ഇന്ന് ചെയ്യുന്ന പോലെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി അവരെയും കളഞ്ഞുകൂടെ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. കൊറോണയോ വേറെ ഏതെങ്കിലും ഒരു വൈറസോ മറ്റേതെങ്കിലും ഒരു രോഗമോ ഇന്നോ നാളെയോ എന്നെയും ബാധിച്ചേക്കാം, അതുമല്ലെങ്കിൽ പ്രായമായി മരിക്കും. അതിനിടയ്ക്കുള്ളൊരു ചെറിയ കാലയളവാണ് ജീവിതം എന്ന് നമ്മൾ വിളിക്കുന്നതും ആഘോഷിക്കുന്നതും. നമുക്ക് ക്ഷമ ചോദിക്കാൻ കഴിയാത്ത വിധം, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം നമുക്ക് ചുറ്റുമുള്ളവരോ നമ്മളോ ഇല്ലാതെയായാൽ അതൊരു വലിയ നഷ്ടമാണ്. അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടിയ ഈ അവധി ദിവസങ്ങളിൽ മൊബൈൽ കോളുകളിലൂടെ രോഗം പകരാത്ത സ്ഥിതിക്ക് നമുക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കാനും അവരോട് നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനും നമുക്ക് കഴിഞ്ഞാൽ കൊറോണയ്ക്ക് നമ്മുടെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടതായി വരും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആത്മീയം, ആരോഗ്യം, ബന്ധങ്ങൾ, സാമ്പത്തികം എന്നിവ. തുടർച്ചയായുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇവയൊക്കെ എവിടെയാണ് നിൽക്കുന്നത്, ഏത് മേഖലയിലാണ് നമുക്ക് പുരോഗതി ആവശ്യമുള്ളത്, എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായ നിശ്ചയങ്ങൾ നമുക്കുണ്ടാവില്ല. ഈ ദിവസങ്ങളിൽ കുറച്ച് സമയം അവയ്ക്ക് വേണ്ടി ചെലവഴിക്കാനും കൃത്യമായൊരു പദ്ധതി ഉണ്ടാക്കിയെടുക്കാനും
വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടി മുമ്പിലേക്ക് പോകാനും നമുക്ക് കഴിയട്ടെ. പ്രതിസന്ധികളെ അവസരങ്ങളാക്കിയും അവസരങ്ങളെ വിജയങ്ങളാക്കിയും ശീലിച്ചവരാണ് മലയാളികൾ. ഈ കൊറോണ കാലം ഭയത്തിന് പകരം വലിയ ചിന്തകളുടെയും സ്നേഹം പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും കാലമായി മാറട്ടെ. എല്ലാ കൊറോണ ബാധിതർക്കും അവരെ വളരെ ആത്മാർത്ഥമായി പരിചരിക്കുന്ന ആരോഗ്യ സംരക്ഷക പ്രവർത്തകർക്കും എൻ്റെ പ്രാർത്ഥനകൾ.